Hi all, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് റൈറ്റിംഗിൻ്റെ ആദ്യത്തെ മൂന്ന് ക്രൈറ്റീരിയാസ് ആയ പർപ്പസ്, കണ്ടൻറ്റ്, കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റി എന്നിവയെ പറ്റിയായിരുന്നു അല്ലേ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിമൈനിങ് ഉള്ള 3 ക്രൈറ്റീരിയാസിനെ പറ്റിയാണ്. ജനറൽ ആൻഡ് സ്റ്റൈൽ, ഓർഗനൈസേഷണൽ ലേഔട്ട് ആൻഡ് ലാംഗ്വേജ്. നോക്കാം വൺ ബൈ വൺ ആയിട്ട് എന്താണ് ജനറൽ ആൻഡ് സ്റ്റൈൽ. അപ്പോൾ ജനറൽ ആൻഡ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എന്താണ് തരവും ശൈലിയും, എന്ത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് ശൈലിയിലുള്ള ലെറ്ററാണ് നിങ്ങൾ എഴുതുന്നത്. അതിനകത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് OET ലെറ്റർ ഈസ് നോട്ട് ആൻ അക്കാഡമിക് ലെറ്റർ, ഇറ്റ് ഈസ് എ പ്രൊഫഷണൽ ലെറ്റർ. ഓക്കെ, ഇതൊരു പ്രൊഫഷണൽ ലെറ്ററാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റിംഗ് എന്ന് പറയുന്നത് ക്ലിനിക്കലായിരിക്കണം, ഫാക്ച്വൽ ആയിരിക്കണം, അതുപോലെ നോൺ ജഡ്ജ്മെൻ്റലും ആയിരിക്കണം. ഓക്കെ, നമ്മളുടെ റൈറ്റിംഗ് എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ടു ദ ഡിസിപ്ലിൻ ആൻഡ് നോളജ് ആയിരിക്കണം. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടുന്നത് പൊളൈറ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആയിരിക്കണം. നിങ്ങളുടെ റീഡറിനോട് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാനോ കമാൻഡ് ചെയ്യാനോ ഒന്നും പാടുള്ളതല്ല. പൊളൈറ്റ് ആയിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ ലാംഗ്വേജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, യു ഷുഡ് പ്രയോറിറ്റൈസ് മിസ്റ്റർ മാത്യൂസ് ഡയറ്റ് പ്ലാൻ ഫേസ്റ്റ് ദെൻ മെഡിക്കേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ ചെയ്ത് അവരോട് പറയുന്ന ഒരു രീതി നമ്മളുടെ ലെറ്ററിനകത്ത് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേംസ് അല്ലെങ്കിൽ ടെർമിനോളജി, അബ്രിവിയേഷൻസ്, ഇതെല്ലാം നിങ്ങളുടെ റീഡറിന് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ആൾക്കാർക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അവർ വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൺവേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ജനറൽ ആൻഡ് സ്റ്റൈൽ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഓർഗനൈസേഷണൽ ലേഔട്ട്. നമ്മുടെ OET ലെറ്റർ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒന്നുകിൽ ഡേറ്റ് അല്ലെങ്കിൽ അഡ്രസ്, അത് ഇൻ്റർചേഞ്ചബിൾ ആണ്. ഇറ്റ്സ് അപ് ടു യു, എയ്തർ യു ക്യാൻ റൈറ്റ് ഡേറ്റ് ഓർ അഡ്രസ് ഫസ്റ്റ്, അത് നമ്മളുടെ ഇഷ്ടം പോലെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ലൈൻ ലീവ് ചെയ്യും. ദെൻ എന്നിട്ട് എന്താണ്, റീഡറിൻ്റെ അഡ്രസ്സ് കാര്യങ്ങൾ ഒക്കെ എഴുതും, ഒരു ലൈൻ ലീവ് ചെയ്യും. ദെൻ നിങ്ങളുടെ പേഷ്യൻറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഏജ് എന്താണെന്ന് വെച്ചാൽ അതെഴുതും. ദെൻ ഒരു ലൈൻ ലീവ് ചെയ്യും, പർപ്പസ് എഴുതും. പിന്നെ അതുപോലെ എന്താണ്, സബ്സെഷൻസ് അല്ലെങ്കിൽ ബോഡി പാരഗ്രാഫ്സുകൾ, അതിനെ കൃത്യമായ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് അല്ലേ, കൃത്യമായ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് നമ്മൾ പിന്നീടുള്ള പാരഗ്രാഫുകൾ എഴുതും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഓർഗനൈസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, അതിനെ രണ്ട് തരത്തിൽ നമ്മൾക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് ക്രോണോളജിക്കലി ഓർഡർ എഴുതാൻ പറ്റും, അല്ലായെങ്കിൽ തീമാറ്റിക്കലി. അപ്പോൾ ഈ രണ്ട് രീതി നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഈച്ച് ലെറ്റർ ഈസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെറ്റർ നമ്മൾ ആദ്യം എഴുതുന്ന ഒരു ലെറ്ററിൻ്റെ ആ ഒരു വേ ആയിരിക്കില്ല നെക്സ്റ്റ് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന ലെറ്ററിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ്, അത് മറ്റൊരു രീതിയായിരിക്കും അല്ലേ. ഈച്ച് ലെറ്റർ ഈസ് ഡിഫറൻറ്റ്. സോ ഈ ക്രോണോളജിക്കലി ഓർഗനൈസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താണ്, അതിനെ നമുക്ക് അതിൻ്റെ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ വിസിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഇപ്പം നോക്കേ, പർപ്പസ് ആദ്യം എഴുതി, പിന്നീട് ഇപ്പോൾ പേഷ്യൻറ്റിന് കുറേ വിസിറ്റ്സുകൾ ഉണ്ടാകും, അതിനകത്ത് ഫസ്റ്റ് വിസിറ്റ്, സെക്കൻഡ് വിസിറ്റ്, തേർഡ് വിസിറ്റ്, ദെൻ മോസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള വിസിറ്റ്, പിന്നെ ഡിസ്ചാർജ് പ്ലാൻ, ആ ഒരു രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യും. മറ്റൊരു രീതി എന്ന് പറയുന്നത് തീമാറ്റിക്കലി അല്ലെങ്കിൽ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് പറയും. അതിനകത്ത് എന്താ ചെയ്യുന്നത്, പർപ്പസ് ആദ്യം എഴുതും, ദെൻ മെയിൻ മെഡിക്കൽ ഇഷ്യൂസ് എഴുതും, ദെൻ സെക്കൻഡറി അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ആഫ്റ്റർ ദാറ്റ് എന്താണ് ഡിസ്ചാർജ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പ്ലാൻ, ആ ഒരു പാറ്റേണിൽ പോവും. ഇങ്ങനെയാണ് എന്താണ് തീമാറ്റിക്കലി അല്ലെങ്കിൽ ക്രോണോളജിക്കലി നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓക്കെ, എന്ത് തന്നെയായാലും നമ്മൾ എഴുതുന്ന ലെറ്ററിനകത്ത് നമ്മൾ എന്താ പറയുക, അത് ഓർഗനൈസ് ചെയ്യുന്നത് കൃത്യമായ രീതിയിലായിരിക്കണം, അത് ലോജിക്കലി സ്ട്രക്ചേർഡ് ആയിരിക്കണം, അതുപോലെ വെൽ എന്താണ് ലെയ്ഡ് ഔട്ടും ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം നമ്മൾ എഴുതുന്ന ഓരോ ഇൻഫർമേഷനും നമ്മൾ എഴുതി പോകുന്നത് എവിടെ നിന്നാണ്, ആ ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ എഴുതി പോകുന്നത്. ആ അങ്ങനെ എഴുതി പോകുന്ന അത് ഒരേ പാരലൽ അല്ലെങ്കിൽ പാരലലായിട്ട് തന്നെ നമ്മൾ എഴുതി അത് എൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇതാണ് ഓർഗനൈസേഷൻ ആൻഡ് ലേഔട്ടിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അവസാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ലാംഗ്വേജ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓവറോൾ ലാംഗ്വേജ് യൂസ് മേക്സ് മീനിങ് ക്ലിയർ എന്നാണ്.
Okay, ഇതിൽ എന്തൊക്കെയാണ് നോക്കിക്കേ. വെക്കാബുലറി ഈസ് പ്രിസൈസ് ആയിരിക്കണം, എന്ന് വെച്ചാൽ കൃത്യമായിരിക്കണം. ദെൻ എന്താണ്, ഗ്രാമർ ഈസ് ആക്യുറേറ്റ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കും. വെക്കാബുലറി, ഗ്രാമർ, ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻ, സിംഗുലർ ഫോംസ്, പ്ലൂറൽ ഫോംസ്, പങ്ക്ച്വേഷൻസ്, സെൻറ്റൻസ് സ്ട്രക്ചർ, അതുപോലെ സ്പെല്ലിങ്, സിമിലർ സൗണ്ടിങ് വേർഡ്സ്, ഇതെല്ലാം തന്നെ നമ്മൾ എന്തിനകത്ത് നോക്കും, ലാംഗ്വേജിനകത്ത് നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കുത്തോ കോമയോ ഇട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം, അല്ലെങ്കിൽ ഒരു എ എന്ന് പറയുന്ന ഒരു ചെറിയൊരു വാക്ക് അതൊരു ആർട്ടിക്കിളാണ് അല്ലേ, അതൊരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്, അല്ലെങ്കിൽ അത് ചേരേണ്ടടുത്ത് അത് ചേർത്ത് തന്നെ ആകണം. ഓക്കെ, നമ്മൾ ഒരു കുത്തു കോമ ഇട്ടില്ല, അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല, അല്ലെങ്കിൽ ക്യാപിറ്റലൈസ് ചെയ്തില്ല എന്നില്ലെങ്കിൽ എന്താണ് പ്രശ്നം? ഇല്ല, പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അത് നമ്മളുടെ മാർക്കിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇത് മൂന്നുമാണ്, ഇതാണ് ലാസ്റ്റ്. അപ്പോൾ ഞാൻ ഈ ഡിസ്പ്ലേക്ക് അത് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിനകത്ത് അതിൻ്റെ സ്കോർ എങ്ങനെയാണെന്ന്. ആദ്യത്തെ പർപ്പസിന് 3 out of 2, ബാക്കിയുള്ള റിമൈനിങ് എല്ലാം തന്നെ 7 out of 5 ആണ്. അതായത് ടോട്ടൽ 7, അതിൽ നമ്മൾ 5 എങ്കിലും വാങ്ങിയിരിക്കണം. ഓക്കെ, ഇതാണ് ക്രൈറ്റീരിയ പറ്റി നമുക്ക് പറയാം. ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറലായിട്ട് റൈറ്റിങ്ങിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ നെക്സ്റ്റ് സെഷന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക.